ഭൂമിയിലെ മാലാഖമാർ. മേരി, ഞാൻ ഉറക്കെ വിളിച്ചു. ആയിരം സൂര്യനുദിക്കുന്ന മുഖപ്രസന്നതയോടെ അവൾ തിരിഞ്ഞു നോക്കി. എങ്ങോട്ടേക്കാണ് ഈ തിടുക്കത്തിൽ ഓടുന്നത്? കണ്ണുകളിൽ ആർദ്രഭാവത്തിന്റെ കതിരുകൾ മിന്നി. എനിക്ക് ഓടിക്കൂടെ എത്താനാവില്ല, അത്രയും വേഗത്തിലാണ് ആ സുന്ദര പാദങ്ങൾ ചലിക്കുന്നത്. വീണ്ടും ഞാൻ ഉറക്കെ വിളിച്ചു. മേരിയുടെ തളിർപാദങ്ങൾ വേദനിക്കുന്നില്ലേ പോലും. വേഗത്തിൽ ഓടുകയാണവൾ. ആ സൗന്ദര്യ പുഷ്പം ഇതൾ വിടർത്തി വിരിയുകയാണ്. സ്വർഗീയ വൃന്ദങ്ങൾ അവളുടെ സുന്ദര പാദങ്ങൾക്ക് തിടുക്കത്തിൽ ഓടുവാനുള്ള ശക്തി കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തിനാണ് ഈ ഓട്ടം? മേരിയുടെ മനസ്സിൽ ആയിരം സ്വപ്നങ്ങൾ പൂവിട്ടിരുന്നു. പ്രിയമുള്ള തൻ്റെ ഇളയമ്മയെ കാണണം. അവൾ ഗർഭം ധരിച്ചിട്ട് 6 മാസം ആവുകയാണ്. തൻ്റെ ഇളയമ്മയെ സ്നേഹാശിസ്സുകൾ കൊണ്ട് പൊതിയണം. മനസ്സിൽ ഓമന പുഷ്പങ്ങൾ വിരിഞ്ഞു. നിൽക്കുവാൻ നേരമില്ല, സംസാരിച്ചിരിക്കുവാൻ സമയവുമില്ല. ആ വലിയ മലയുടെ ചരിവിലൂടെയുള്ള നടപ്പ്, സുന്ദരമായ ആ കവിൾത്തടങ്ങളിൽ വിയർപ്പ് കണങ്ങൾ മുട്ടിട്ട് നിന്നു. കൊച്ചരുവിയിൽ കാൽ നനയ്ക്കുമ്പോഴും ആ പാതാരവൃന്ദങ്ങൾ കാക്കുവാൻ മാലാഖ വൃന്ദങ്ങൾ ഒരുങ്ങി നിന്നിരുന്നു. കാലുകളിൽ മുള്ളുകൊള്ളാതെ, കാൽകൾ കല്ലിൽ തട്ടാതെ, ഒരേ ഒരു ലക്ഷ്യത്തോടെ അവൾ ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. പുറകിൽ നിന്നും ഞാൻ വീണ്ടും വീണ്ടും നീട്ടി വിളിച്ചു. മേരി, കേട്ട് നിൽക്കാൻ സമയമില്ല. സന്ധ്യയാകുന്നതിനു മുമ്പ് ഇളയമ്മയുടെ അടുത്തെത്തണം. ഇളയമ്മ എലിസബത്തിന് മുഖം മേരിയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അവളിൽ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി. വിശപ്പറഞ്ഞില്ല, ദാഹം തോന്നിയില്ല. കാലുകൾക്ക് വേഗത കൂടിക്കൊണ്ടേയിരുന്നു. ദൂരം അറിഞ്ഞില്ല. കണ്ടു നിന്നവർ മേരിയുടെ വേഗത നോക്കി നിന്നു. ക്ഷീണമറിയാതെയുള്ള ഓട്ടം. താൻ ദൈവത്തിൻ്റെ അമ്മയാണെന്നറിഞ്ഞിട്ടും തൻ്റെ മനസ്സ് മറ്റുള്ളവർക്കായി വെമ്പിക്കൊണ്ടേയിരുന്നു. ഞാൻ ഓടി ഓടി മേരി ഓടിയ വഴിയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. എവിടേക്കായിരിക്കും ഇവൾ ഓടുന്നത്? ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. ഏകദേശം 67 കിലോമീറ്റർ അകലെയുള്ള യൂദയായിലേക്കാണ് ഈ കുതിപ്പ്. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും തീക്ഷ്ണത, വേഗത നിറഞ്ഞ ഒരു നടത്തമായിരുന്നില്ലേ അത്? ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഒരു ഡോക്ടറായിരുന്നില്ലേ അവൾ? നഴ്സായിരുന്നില്ലേ അവൾ? മാലാഖായ്ക്കിണങ്ങിയ വശ്യതയോടെ ദൈവകുമാരനെ ഉള്ളിൽ സംവഹിച്ചുകൊണ്ടുള്ള ഒരു സക്രാരി ആയിരുന്നില്ലേ അവൾ? തളരാത്ത പാദങ്ങളുമായി അവൾ തൻ്റെ ഇളയമ്മയുടെ ഭവനത്തിലെത്തി. എത്രയും വാത്സല്യം നിറഞ്ഞ ഇളയമ്മ എലിസബത്തും ലോകരക്ഷകനെ വഹിക്കുന്ന മേരിയും തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ, അന്നത്തെ ആ കണ്ടുമുട്ടൽ മനുഷ്യൻ്റെ സങ്കല്പ ഭാവനയിൽ വിവരിക്കാവതല്ല. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1:39-45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച്
എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കാലങ്ങൾ കടന്നുപോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കണ്ടുമുട്ടൽ 1897 ഒരു വന്യ പുരോഹിതന്റെ ഹൃദയത്തിലും സംഭവിച്ചു. തിരുഹൃദയ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ തിരുഹൃദയത്തിന് മുമ്പിൽ രാത്രിയാമങ്ങളിൽ മുട്ടിന്മേൽ നിന്ന ആ വന്യ പുരോഹിതന്റെ ഹൃദയത്തിലൂടെ അനാദരും അഗതികളും ആശയറ്റവരും വിധവകളും പട്ടിണിപ്പാവങ്ങളും നിറഞ്ഞു നിന്നു. കൈകൾ വിരിച്ചു പിടിച്ച ആ ധന്യ വൈദികന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ വൃതാവിലായില്ല. തിരുഹൃദയത്തിൽ നിന്നും ധാരധാരയെ ഒഴുകിയിറങ്ങിയ കാരുണ്യക്കതിരുകൾ അനേകർക്ക് സാന്ത്വനമായി കാരുണ്യമായി പരന്നൊഴുകിയിറങ്ങി. ജാതി മത വർഗ വർണ്ണഭേദമന്യേ കരുണ പറ്റിയ ദുരവസ്ഥയിലേക്ക് കാരുണ്യത്തിന്റെ മിശിഹായി നമ്മുടെ അച്ഛൻ കടന്നു വരുന്നു. സ്വന്തം കൈവിരൽ മുറിച്ച് നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് നശിക്കുമെന്ന് സ്വന്തം രക്തം കൊണ്ടെഴുതിയ നമ്മുടെ തിരുഹൃദയ ആരാമത്തിലെ ആദ്യത്തെ ഡോക്ടറല്ലേ നമ്മുടെ ധന്യൻ മത്തായി അച്ഛൻ? തന്റെ ആത്മീയ ശക്തി ഊറ്റിക്കൊടുത്ത് വളർത്തി വലുതാക്കിയ 4 സഹോദരിമാരെ ആതുര ശുശ്രൂഷാ രംഗത്തിലേക്ക് കരുണയുടെ ദൂതുമായി പറിച്ചു നട്ട ആളല്ലേ നമ്മുടെ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ? മനുഷ്യനിർമ്മിതമായ കോവിഡ് രോഗത്തിന്റെ ഭീതിതമായ അവസ്ഥയിൽ നിരുപാധികം വിട്ടെറിഞ്ഞ ഒരു ജന്മമല്ലേ നമ്മുടെ ഡോക്ടർമാരുടേതും നഴ്സുമാരുടേതും? എന്നും എപ്പോഴും നിരാശയുടെയും വേദനയുടെയും നീരാളിച്ചുടിയ തിരുഹൃദയത്തിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ തീപ്പന്തങ്ങളല്ലേ നമ്മുടെ സഹോദരിമാർ? നമ്മുടെ മേരി തന്റെ ജൈത്രയാത്ര അവസാനിപ്പിച്ചില്ല, ആതുര സേവനം നിർത്തിവെച്ചില്ല. കാൽവരി കുരിശിൽ നിന്നും തന്റെ മകന്റെ ശരീരം താഴെയിറക്കി തന്റെ മടിയിൽ കിടത്തി കണ്ണുനീരൊപ്പിയ ഭൂമിയിലെ ആദ്യത്തെ നഴ്സ്, വാടിത്തളർന്ന തന്റെ സുതന്റെ തിരുമേനിയിലെ രക്തക്കറകൾ, മുഖത്തിലൂടെ ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികൾ, തുടച്ചു നിൽക്കാൻ വെമ്പൽ കൊണ്ട കരങ്ങളല്ലേ നമ്മുടെ അമ്മയുടേത്? ഇതേ ജോലി തന്നെയല്ലേ നമ്മുടെ സഹോദരിമാരുടേതും? ജീവശ്വാസത്തിനായി കഴിയുന്ന കോവിഡ് രോഗിയും ഒരു ഫിയാത്ത് പോലെ അനുഭവമായി മാറുകയല്ലേ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും കരങ്ങളിലൂടെ? ഹേ, നിൽക്കാൻ നേരമില്ല. അന്ന് നസ്രത്തിൽ നിന്ന് യൂദിയായിലേക്ക് തിരക്കിട്ടോടിയ മേരിയെപ്പോലെ നമ്മുടെ വെള്ളരിപ്രാവുകളും ഓടുകയല്ലേ? എന്തിനായി കണ്ണുനീരൊപ്പാൻ, ഒരിറ്റു വെള്ളം നൽകാൻ, മാറോട് ചേർത്തണയ്ക്കാൻ, ആശ്വാസമാകാൻ? മരിക്കാൻ നേരം കണ്ണിൽ നോക്കി കോവിഡ് രോഗിയെ സാന്ത്വനപ്പെടുത്താൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ ചൈതന്യവാഹകരാകാൻ, തിരുഹൃദയത്തു നിന്നൊഴുകിയ തിരുനിണവും തിരുജലവും ആർത്തരും ആലംബഹീനരുമായവരിലേക്ക് ഒഴുക്കാൻ, കണ്ണിൽ കരുണയായി, ഹൃദയത്തിൽ സ്നേഹമായി, കൈകളിൽ സാന്ത്വനമായി, പാദങ്ങളിൽ ഉദ്വേഗമായി ഒഴുകിയിറങ്ങും വെള്ളരിപ്രാവുകളെ സാഹസികതയുടെ മുഖമുദ്രയാകാൻ, മടിക്കാതെ കൊറോണ പരത്തുന്ന അസമാധാനത്തിലേക്ക്
ശാന്തിദൂതുമായി ഒഴുകിയിറങ്ങുന്ന കൊച്ചരയന്നങ്ങളെ, ഊണിലും ഉറക്കത്തിലും ഓക്സിജൻ കിട്ടാൻ ആർത്തലയ്ക്കുന്ന രോഗികളെ സ്വപ്നം കണ്ടുണരുന്ന നിങ്ങളോട് നിങ്ങളാണ് ഇന്നത്തെ വെള്ളി വെളിച്ചം. പരിശുദ്ധയമ്മയും വിശുദ്ധ എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവരിൽ ഉണ്ടായ ചലനമല്ലേ നിങ്ങളെ കാണുമ്പോൾ കോവിഡ് രോഗിക്കുണ്ടാകുന്നത്. അങ്ങനെ ആവട്ടെ. ധന്യൻ കാതിൽക്കാട്ടിൽ മതായേജൻ സാഹസികത ആവശ്യപ്പെടുന്നു. വിട്ടെറിഞ്ഞോടുക കോവിഡ് രോഗികളിലേക്ക്. ശാന്തിയായി, സഹോദര്യമായി, കാരുണ്യമായി, പ്രത്യാശയായി, ആശ്വാസമായി, തിരുഹൃദയ ദൂതരായി ഒഴുകി ഒഴുകി ഒഴുകിയിറങ്ങൂ.